മുസ്ലിങ്ങൾക്കെതിരെ എന്തെങ്കിലും മിണ്ടിയാൽ കൊല്ലാനും കാലു തല്ലി ഓടിക്കാനും അവരുടെ പണിതെറുപ്പിക്കാനും മുന്നിട്ട് നിൽക്കുന്നവരോട് ഒരു വാക്ക് ഗൾഫിലെ ജോലി പോയി എന്ന് വെച്ച് ഹിന്ദുവിനൊന്നും സംഭവിക്കില്ല ഇവിടെ വന്നാൽ അന്തസ്സായി അവർ പണിയെടുത്ത തിന്നും മറിച്ച് നിങ്ങളോ എന്നാലോചിക്കുക ഹിന്ദു മഹാസമ്മേളനത്തിൽ പങ്കെടുത്തതിന് പ്രവാസി മലയാളി എസ് ദുർഗാദാസിനെതിരെ മുസ്ലിം തീവ്രവാദ സംഘടനകൾ നടത്തുന്ന പ്രചാരണത്തിനെതിരെ മുന്നറിയിപ്പുമായി ഹിന്ദു ഐക്യവേദി അധ്യക്ഷ കെ പി ശശികല ടീച്ചർ നിങ്ങൾ ഗൾഫിലെ ജോലി കളഞ്ഞാൽ അവരിവിടെ വരും ജീവിക്കും പക്ഷെ ഇവിടുള്ളവർ പകരം കളി തുടങ്ങിയാൽ നിങ്ങൾക്കായാലും അവിടെ പോയി തെണ്ടിക്കണമെങ്കിൽ ഈ നാട് തരുന്ന പാസ്പോർട്ട് കൂടിയേ തീരും ഇതാണ് ടീച്ചറുടെ വാക്കുകൾ കെ പി ശശികല ടീച്ചർ എഴുതിയ കുറിപ്പിലേക്ക് പോകാം ഹിന്ദു ഐക്യവേദി സ്ഥാപക നേതാവായ ശിശുപാൽജിയെ ജിയെ കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന് മറക്കാൻ സാധിക്കില്ല വാർദ്ധക്യത്തിലെ അവശതകളിൽ പോലും ഹിന്ദു സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളിൽ നിർഭയനായി സമൂഹത്തിന് നേതൃത്വം നൽകാൻ ശിശുപാൽജി മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ആ ശിശുപാൽജിയുടെ മകനാണ് ദുർഗാദാസ് നാളിതുവരെ ദുർഗാദാസ് ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും ചെയ്തതായി ആർക്കും പരാതിയില്ല വർഷങ്ങളായി വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നു ആ രാഷ്ട്രത്തിന്റെ നിയമത്തിനെതിരെ ഇന്നുവരെ അദ്ദേഹം ഒന്നും പ്രവർത്തിച്ചിട്ടില്ല വിഭാഗീയമായോ വർഗീയമായോ അവിടെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന ആർക്കും അനുഭവവുമില്ല അദ്ദേഹം തൊഴിൽ ചെയ്യുന്ന സ്ഥാപനത്തിനും അദ്ദേഹത്തെ പറ്റി ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല ഇക്കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദു സംഗമത്തിലെ ഏതോ ഒരു കാലാംശത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചത്രേ അത് പുകിലാക്കി അദ്ദേഹത്തിന്റെ തൊഴിൽ സ്ഥാപനത്തെ വിരട്ടി വരുതിയിലാക്കി അദ്ദേഹത്തിന്റെ ജോലി കളയച്ചു ഖത്തറടക്കം ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടേതാണ് എന്ന അവകാശത്തിലാണ് ചിലർ ആ ന്യായം വെച്ച് പാകിസ്ഥാനും അവരുടേതാകണമല്ലോ ഓരോ പ്രസ്താവനയും ചോദ്യവും അവർ ഭയക്കുന്നു ആളുകളെ ഒറ്റപ്പെടുത്തി ചോദ്യങ്ങളും പ്രസ്താവനകളും ഇല്ലാതാക്കാമെന്ന വ്യാമോഹമാണ് പലർക്കും ഇന്ത്യയെ കഷ്ണം കഷ്ണമാക്കുമെന്ന് ഇടയ്ക്കിടെ ഗ്യാങിനെ ആർത്ത് വിളിക്കാം അതിനായി പ്രവർത്തിക്കാം പാകിസ്ഥാനെ പോയി ഇന്ത്യ വിരുദ്ധത പ്രസംഗിക്കാം അതൊക്കെ അവരുടെ അവകാശം എന്ന ഭാവമാണ് അളയിൽ കുത്തിയാൽ ചേരയും കടിക്കും കയ്യിലിരിപ്പ് കൊണ്ട് സമാധാന ജീവിതം നശിപ്പിക്കരുത് ഗൾഫിലെ ജോലി കാട്ടിക്കളി തുടങ്ങിയാൽ ഇവിടെയും പലർക്കും പലതും തുടങ്ങേണ്ടി വരും അതിനുള്ള സാധ്യതയും ഉണ്ടാകും ഭരണഘടനയിൽ ഒളിച്ചുകടത്തിയ മതേതരം കൊണ്ടല്ല ഈ നാടിന്റെ മനസ്സുകൊണ്ടാണ് ഇവിടെ മതേതരത്വം പുലരുന്നത് ജയ് ശ്രീറാം വിളിക്കാത്തവരെ തല്ലിക്കൊല്ലൽ തൊട്ട് ഗർഭിണി ശൂലം ഭ്രൂണം ബീഫ് വരെ എന്തും തട്ടിമുളിക്കാം ബാക്കിയുള്ളവർ കേട്ടിരുന്നോളം എന്നതാണ് ധാർഷ്ട്യം തിരിച്ച് പറ്റിയാകുമ്പോൾ കേസ് അറസ്റ്റ് ജോലികളയൽ വികിളി പിടിക്കൽ ജകപുക ഒന്നു മാത്രം ഓർക്കുക നിങ്ങൾ ജോലി കളഞ്ഞാൽ അവരിവിടെ വരും ജീവിക്കും പക്ഷെ ഇവിടുള്ളവർ പകരം കളി തുടങ്ങിയാൽ സൗദി അറേബ്യ ലോകത്താദ്യമായി ഒരു റോബോട്ടിന് പൗരത്വം കൊടുത്ത രാജ്യമാണ് ഒരു റോബോട്ടിന് പൗരത്വം കൊടുത്താലും ഇവിടുത്തെ മതനു ശിഷ്യന്മാർക്കാർക്കും സൗദി അടക്കം ഒരു ഗൾഫ് രാജ്യവും പൗരത്വം നൽകില്ല അതുകൊണ്ട് ആ കട്ടിൽ കണ്ട് പരിക്കേണ്ട നിങ്ങൾക്കായാലും അവിടെ പോയി തെണ്ടിക്കണമെങ്കിൽ ഈ നാട് തരുന്ന പാസ്പോർട്ട് കൂടിയേ തീരൂ വെറുതെ പറഞ്ഞേ ഉള്ളൂ ഇങ്ങനെയാണ് ടീച്ചറുടെ പോസ്റ്റ് അവസാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനസ്